ഐഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഓണം മേക്കപ്പ് ലുക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഫേസിൽ ഒരു സിറം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് രണ്ടോ മൂന്നോ തുള്ളി മാത്രം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ നമ്മുടെ അടുത്ത പ്രോസസ്സിലോട്ട് കിടക്കാൻ പാടുള്ളൂ എന്നുവെച്ചാൽ ഇത് ഫേസിലോട്ട് നന്നായിട്ടൊന്ന് അബ്സോർവ് ആവട്ടെ അതിനുശേഷം ഒരു ഫൗണ്ടേഷൻ ഞാൻ എടുത്തിരിക്കുന്നത് മേക്കപ്പ് റവല്യൂഷൻ്റെ നമ്പർ എഫ് എയിറ്റ് ആണ് അതെടുത്തിട്ട് ഒന്ന് ഫുൾ ഡോട്ട് ഡോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഫേസിൽ ഇതൊരു സ്റ്റിക്ക് ഫൗണ്ടേഷനാണ് നല്ല ക്രീമി കൺസിസ്റ്റൻസിയാണ് നന്നായിട്ട് ബ്ലെൻഡാക്കി കൊടുക്കണം കേട്ടോ നല്ല ശരിക്ക് ബ്ലെൻഡാക്കി കൊടുക്കണം കാരണം ഇത് ബ്ലെൻഡാക്കുന്നതിൽ ഒരു പിശുക്കും കാണിക്കേണ്ട നല്ല രീതിക്ക് സമയം എടുത്ത് ബ്ലെൻഡാക്കിയാലേ അതിൻ്റെ ഒരു എന്താ പറയുക അതിൻ്റെ ഒരു റിസൾട്ട് നമ്മുടെ ഫേസിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ ഒരുപാട് നേരം എടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം നമ്മുടെ ചെവിയിലും അതുപോലെ തന്നെ കഴുത്തിലൊക്കെ നന്നായിട്ട് ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കൊടുക്കണം ഇല്ലെങ്കിൽ നമ്മുടെ മുഖം വേറെ കളർ അതുപോലെ തന്നെ ചെവിയും കഴുത്തും വേറെ കളറായിട്ടിരിക്കും അത് കഴിഞ്ഞ് എൻ വൈബയുടെ കാജിലെടുത്തിട്ടാണ് ഞാൻ ഐബ്രോസ് ഫില്ല് ചെയ്യണത് ഞാൻ മുഴുവനായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നില്ല എനിക്കില്ലാത്ത പോർഷനിൽ മാത്രമേ ഞാനൊന്ന് ജസ്റ്റ് ഡോട്ട് ഇട്ടിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അത് കഴിഞ്ഞൊരു ലിപ്പ് ലൈനർ എടുത്തിട്ട് കണ്ണിൻ്റെ മുകളിലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുവാണ് രണ്ട് കണ്ണിൻ്റെ മുകളിലും അതുപോലെ തന്നെ ചെയ്തിട്ട് അടിയിലും അതായത് കണ്ണിൻ്റെ അടിയിലും ഇതേപോലെ തന്നെ ഒരു ഔട്ട്ലൈൻ പോലെ കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് കൈവച്ചിത് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കണം ഇവിടെ നല്ല ചൂടുണ്ട് ഒട്ട് സഹിക്കാൻ പറ്റത്തില്ല അതാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അത് കഴിഞ്ഞ് നമ്മൾ എൻവൈബയുടെ കാജിൽ എടുത്തിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലും അതുപോലെ തന്നെ ഇന്നർ കോർണറിലും നന്നായിട്ട് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ മോളിൽ ഇതേപോലെ ഷേപ്പ് ഒന്നും വേണ്ട കേട്ടോ നല്ല തിക്കായിട്ടൊന്ന് എഴുതി കൊടുക്കണം നമുക്കത് അവസാനം സ്മഡ്ജ് ചെയ്യാനുള്ളതാണ് ഷേപ്പ് ഒന്നും വേണ്ട കറക്റ്റ് നമുക്ക് ഒച്ചിരി തിക്കായിട്ട് നമ്മൾ എഴുതി കൊടുക്കുക അത് കഴിഞ്ഞ് നമ്മുടെ കൈ ഒന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുക ഈ എൻ വൈബയുടെ കാജൽ എന്ന് പറഞ്ഞാൽ നല്ല ആണ് പെട്ടെന്ന് നമുക്ക് എഴുതാനൊക്കെ പറ്റും നല്ല അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എൻ വൈബയുടെ കണ്ടോ ഇങ്ങനെ ഒരു ലുക്ക് കിട്ടും അത് കഴിഞ്ഞ് നമ്മുടെ കാജലിൻ്റെ സാധാ കാജൽ കാജലിൻ്റെ സാധാ കാജൽ അതെടുത്തിട്ട് നമ്മൾ വാട്ടർ ലൈനിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ മസ്കാര ഇട്ട് കൊടുക്കാം ഇപ്പം മസ്കാരായിട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഫൗണ്ടേഷൻ നല്ല ക്രീമി കൺസിസ്റ്റൻസി ആയതുകൊണ്ട് നന്നായിട്ട് ഒട്ടുന്നുണ്ടായിരുന്നു നമ്മുടെ ഫേസ് അതുകൊണ്ട് ഞാനൊരു ലൂസ് പൗഡർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുവാണ് അത് കഴിഞ്ഞൊരു റെഡ് ലിപ്സ്റ്റിക് എടുത്തിട്ടാണ് ഞാൻ ഈ ബ്ലഷ് ഇട്ട് കൊടുക്കുന്നത് അത് രണ്ട് കവളിലും അതുപോലെ തന്നെ മൂക്കിൻ്റെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഫിനിഷിങ് കണ്ണിൻ്റെ ഒരു ഫിനിഷിങ് പോരായ്മ പോലെ തോന്നിയിട്ടാണ് ഞാൻ ഇതുപോലെ ഐ ലൈനറെടുത്തിട്ട് ഒന്നും കൂടെ മോളിൽ എഴുതി കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ലിപ്സ്റ്റിക് എടുക്കുന്നുണ്ട് ഇത് പർപ്പിൾ അൾട്രാ എച്ച് ഡി വെൽവറ്റ് മാറ്റ് ലിപ്സ്റ്റാണ് അടിപൊളിയാണ് അതിൻ്റെ എന്ന് പറയുന്നത് നല്ല ശരിക്കും മാറ്റ് ലുക്കാണ് വേണ്ട ഇതാണ് ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡെന്ന് പറയണത് മാറ്റ് കളറ് അത് കഴിഞ്ഞ് നമ്മളൊരു കുഞ്ഞ് ജിമ്മിക്കിടുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ മുടിയൊന്ന് സെറ്റ് ചെയ്യുവാണ് മുടി നമ്മൾ എന്താ പറയുക ഹെയർ സ്റ്റൈലൊന്നും അല്ല ജസ്റ്റ് ഞാനൊന്ന് ഈരിയിട്ട് അതേപോലെ തന്നെ ഇടുവാണ് അതായത് എൻ്റെ മുടിയിൽ ഞാനൊരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഓൾറെഡി ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക കറക്റ്റ് കണ്ടു നല്ല സ്ട്രെയിറ്റ് ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ഹെയർ കിടപ്പുണ്ട് അതിൽ ഞാൻ വേറെ ഒന്നും ചെയ്തിട്ടില്ല ആ സെയിം ഹെയർ പാക്ക് മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആ ഒരു ഹെയർ പാക്ക് കാണാത്തവർ ആ വീഡിയോ മസ്റ്റായിട്ടും പോയി കാണുക ഇത് ജസ്റ്റ് ഞാൻ നീര് കൊടുക്കുന്നതേ ഉള്ളൂ എൻ്റെ ഹെയർ എന്ന് പറയാൻ സ്ട്രെയിറ്റ് ചെയ്തിട്ട് കൂടെയില്ല എന്നിട്ടാണ് നമുക്ക് ഈ ഒരു ഫിനിഷിങ് കിട്ടുന്നത് കണ്ടോ ജസ്റ്റ് ഒരു ലോങ് ഹെയർ നല്ല എന്താ പറയുക സ്ട്രെയിറ്റനിങ് ചെയ്ത ഒരു ഹെയർ പോലെ കിടക്കുന്നത് അത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും പക്ഷേ ഹെയർ ഹിറ്റ് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല അത് നിങ്ങൾക്ക് ഹെയർ പാക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും കേട്ടോ അപ്പോൾ ഹെയർ പാക്ക് മസ്റ്റ് ആയിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും ആ വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ മോളിൽ മോളിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അത് കഴിഞ്ഞ് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ പറയുക പൊട്ട് കുത്തി എങ്ങനെ ഇരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ടിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കിയത് പക്ഷേ എനിക്ക് എന്തോ ഇണങ്ങാത്ത പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ തൂത്ത് കളഞ്ഞിട്ടാ നമുക്ക് ഈ പൊട്ടിൻ്റെ കാര്യമൊന്നും പറ്റൂല അതെന്ന് വെച്ചാൽ ആദ്യമായിട്ടാണല്ലോ പൊട്ട് ഊത്തുന്നത് അപ്പോൾ ഒരു ഇല്ലാത്ത പോലെ തോന്നി അതാണ് ഞാനത് ആക്കി കളഞ്ഞത് അപ്പോൾ ഓക്കേ